അക്കരം ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. മലയാളികൾക്ക് വിശേഷണങ്ങൾ ആവശ്യമില്ലാത്തയാളാണ് അറ്റ്ലസ് രാമചന്ദ്രൻ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഞാനും എൻ്റെ ടെലിവിഷൻ പ്രവർത്തനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പരസ്യത്തിന് ശബ്ദം കൊടുക്കേണ്ടി വന്ന ഘട്ടത്തിൽ ഈ ഒരു പരസ്യവാചകം പറഞ്ഞിട്ടുണ്ട്, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. അറ്റ്ലസ് രാമചന്ദ്രൻ ശക്തമായ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. അറ്റ്ലസ് രാമചന്ദ്രനോടൊപ്പം മലയാളികൾ ആകെ ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ്. നമസ്കാരം സർ. നമസ്കാരം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലസ് രാമചന്ദ്രൻ എവിടെ, അറ്റ്ലസ് രാമചന്ദ്രൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉണ്ടാകും. ആ ചോദ്യം തന്നെ ഞാൻ ആദ്യം മുന്നിൽ വെക്കുന്നു. ഇത് നല്ലൊരു ചോദ്യമാണ്. കാരണം ഒരാഴ്ച മുമ്പ് ഞാൻ ഈ അൽനാസറിൽ സ്വിറ്റ്സർലൻഡിൽ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചിട്ട് പോവുകയുണ്ടായി. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ദുബായിൽ വെച്ചാണ്. ആ, ദുബായിൽ വെച്ചിട്ടാണ്. അതാണ് ഈ അൽനാസറിൽ സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈവൻസൊക്കെ നടക്കുന്ന സ്ഥലം മെയിനായിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് വളരെ വലിയ കയ്യടി എന്നെ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഇതാണ്, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, പക്ഷേ ഈ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഇതുമാതിരി പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടി വിയിൽ എൻ്റെ പ്രോഗ്രാമും എൻ്റെ പരസ്യങ്ങളുമൊക്കെ ഉള്ളപ്പോഴല്ലേ നമ്മൾ കൂടുതൽ കാണാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുണ്ടായില്ല ഞാൻ എവിടെ എന്നുള്ളത്. ഞാൻ ഇവിടെ തന്നെയാണ്, കഴിഞ്ഞ 6-7 കൊല്ലമായിട്ട് എവിടെയും പോയിട്ടില്ല. പക്ഷേ ഒരു ബിസിനസ്സിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നല്ലോ. ആ സെറ്റ് ബാക്ക്, അതിൽ നിന്ന് ഒന്നൊരു റീസർജൻസ്, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതെപ്പോൾ വരും, എങ്ങനെ വരുന്നൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഈ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായത് വളരെ വലിയൊരു സെറ്റ് ബാക്ക് ആയിരുന്നു. അതിൽ നിന്ന് അക്കാര്യത്തിലൊന്നും ഇതുവരെ ഒന്നും ഒളിച്ചു വെച്ചിട്ടുമില്ല. ഇല്ല, സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കുറേ ആളുകൾ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. സാറിന് സാറിൻ്റെതായ രീതിയിൽ പറയാനും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഒരു അത് ഒന്നുകൂടിയും ഒരു രണ്ട് വാചകത്തിൽ പറയുകയാണെങ്കിൽ, ഈ ഇവിടെ ദുബായിൽ ഒരു ലോൺ റീപേയ്മെൻ്റ് കുറച്ച് ഒരാഴ്ചയ്ക്ക് വൈകി. അപ്പോൾ ആ ബാങ്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഫെസിലിറ്റി പെട്ടെന്ന് ക്യാൻസൽ ചെയ്തിട്ട് അവർ ഒരു ഈ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറയും. ആ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറയുന്നതിൽ എമൗണ്ട് ഇല്ല, ഡേറ്റ് ഇല്ല, പേയുടെ പേരും ഇല്ല. അതൊക്കെ അവർ ഫില്ലപ്പ് ചെയ്യും എപ്പോഴാണ് സൗകര്യം ചെയ്താൽ. അങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ അത് നമ്മൾ അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. കാരണം ബാങ്കുകൾ തരുന്നത് എമൗണ്ട് അല്ല, ഗോൾഡാണ്. ആ ഗോൾഡാണ് നമ്മൾ ഓർണമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വിൽക്കാനായിട്ട് ഷോറൂംസിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അതങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് എല്ലാ എമൗണ്ടും തരണമെന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് അന്നത്തെ നിയമപ്രകാരം ഒരു ചെക്ക് മുടങ്ങിയാൽ അന്ന് ഇതാണ് ചെയ്യാൻ പറ്റുന്നത്. അതിനനുസരിച്ച് ബാങ്കുകൾ പ്രവർത്തിച്ചു. പ്രിലിമിനറി കോർട്ടും അതനുസരിച്ച് തന്നെ ചെയ്തു. പക്ഷേ അപ്പീൽ കോർട്ട്, ഇതെല്ലാം സ്റ്റഡി ചെയ്യുന്ന അപ്പീൽ കോർട്ടാണ് ആക്ച്വലി എല്ലാ കാര്യങ്ങളും. അവരെന്നെ ഫ്രീ ആയിട്ട് വിട്ടു. പക്ഷേ അതിന് ടൈം എടുത്തു. ആ ടൈം എടുത്തപ്പോൾ ഈ ബിസിനസ് ആകെ തകർന്നു പോയി. അതാണ് ഉണ്ടായത്. ഈ ഒരു 7 വർഷ കാലഘട്ടം യഥാർത്ഥത്തിൽ ഇത് ഒരു റീസർജൻസിൻ്റെ പാതയിലാണ് അല്ലേ? അതിനെക്കുറിച്ചുള്ള ചിന്തയാണ്. അതാണ് അതാണ് ആ ചിന്തയിലാണ് ഉള്ളത്. ഈ ഒരു കുറേയധികം കാലം ഞാൻ പുറമേ ഡിറ്റൻഷനിലായിരുന്നല്ലോ. ഒരു 2-3 കൊല്ലത്തോളം, 2.5 കൊല്ലത്തോളം എടുത്തു ഈ അപ്പീൽ കോർട്ടിൻ്റെ വിധി വരാനൊക്കെ ആയിട്ട്. അപ്പോൾ അത്രയും കാലം നമുക്കൊന്നും ചെയ്യാനില്ല. അത് കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോഴാണ് കാണുന്നത്, ഓ ഇനി ഇവിടെ ഒന്നും തന്നെ ബാക്കിയില്ല. ഇവിടെയെന്ന് മാത്രമല്ല, എല്ലാ ഷോറൂമുകളിലും 50 ഷോറൂംസ് ഉണ്ടായിരുന്നു വേൾഡ് വൈഡ്, 20 എണ്ണം ഇവിടെ UAE. അവരിൽ എല്ലാ അസെറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഗോൾഡും ഡയമണ്ട്സും ഒന്നും തന്നെ ബാക്കി വെച്ചിരുന്നില്ല. അവിടെ ആരാണോ അതെല്ലാം മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നോക്കേണ്ടത്, മാനേജ്. ഞാൻ ഡയറക്റ്റായിട്ട് ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ ബാങ്കിൽ നിന്ന് തരുന്നത് ഗോൾഡായിട്ടാണ് തരുന്നത്, അത് ഓർണമെൻ്റായി വിൽക്കുന്ന മാർജിൻ കൊണ്ടാണ് നമ്മൾ പലിശയടക്കം അടച്ചു തീർക്കുന്നത് അല്ലേ? അപ്പോൾ സാറ് ജയിലിനകത്തേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ ഗോൾഡൊക്കെ ഉണ്ടാകണ്ടേ കയ്യിൽ? ഉണ്ടല്ലോ.
ഗോൾഡെല്ലാം ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു നമ്മുടെ ഒരേ ഒരു ആസ്തി, ഗോൾഡ് മാത്രം, ഗോൾഡ് ഓർണമെൻറ്റ്സ്. പക്ഷേ ഈ ഓണർ അടുത്തൊന്നും പുറത്തേക്ക് വരില്ല എന്ന് തോന്നുമ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് അറിഞ്ഞുകൂടാ. മാനേജേഴ്സ്, ജനറൽ മാനേജേഴ്സ് തന്നെ രാജ്യം വിട്ടു പോവാണ് ഉണ്ടായത്. ദുബായിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ അവർ ഇന്ത്യയിലേക്ക് പോയി പോയി. ഞാനിതൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഇത് കഴിഞ്ഞ 104 ദിവസം ഈ ഡിറ്റൻഷനിലായിരുന്നു. ഈ 104 ദിവസം കഴിയുമ്പോഴാണ്, കഴിഞ്ഞ് പുറത്തു വരുമ്പോഴാണ് ഇതെല്ലാം ഞാൻ അറിയുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇവിടെയെല്ലാം വാടകയ്ക്കുള്ള സ്ഥലങ്ങളല്ലേ. ഈ മെയിൻ ഷോപ്പ് തന്നെ 1.2 മില്യൺ ഡിർഹാംസ് ആയിരുന്നു വാടക. അത്രയും വാടക കൊടുത്ത് ബിസിനസ്സൊന്നുമില്ലെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ ബിസിനസ് പ്ലേസസും സറണ്ടർ ചെയ്തിരുന്നു, സ്റ്റോക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ എംപ്ലോയീസിനും അവരുടെ ഡ്യൂസ് എല്ലാം കൊടുത്തു തീർക്കാനായിട്ട് പറ്റി. അത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഡയമണ്ട്സ് ഉണ്ടായിരുന്നത് ഒരു ഹോൾസെയിലർക്ക് നമ്മൾ കൊടുത്ത്. അതെല്ലാം നമ്മൾന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ അവിടെ ഇല്ല, അവിടെ എൻ്റെ വൈഫ് ഹിന്ദുവാണ് അന്നത് മാനേജ് ചെയ്തിരുന്നത്. ആക്ച്വലി അവളൊരു ഹൗസ് വൈഫ് മാത്രമായിരുന്നു, ബിസിനസ്സിൽ ഒന്നും നോക്കിയിരുന്നില്ല. പക്ഷേ ഇങ്ങനെ വിഷമം വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നോക്കി, ഓരോ എംപ്ലോയീസിനും എന്തൊക്കെ കിട്ടാനുണ്ടോ അതെല്ലാം കൊടുത്തു തീർത്തു എന്നുള്ളതാണ് വളരെ വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കാര്യം. ഞാൻ ചോദിക്കുന്നത്, ഡിറ്റൻഷനിലേക്ക് പോകുന്നത് ഒരു ദിവസമാണ്, തിരിച്ച് നമ്മൾ വേറൊരു ദിവസം വരികയാണ്. ആ നമ്മൾ ഡിറ്റൻഷനിലേക്ക് പോകുന്ന ദിവസത്തെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ, റെക്കോർഡ്സ് നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. നമ്മളത് വെരിഫൈ ചെയ്യുമ്പം എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം നമുക്ക് അതിന് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ജനറൽ മാനേജർമാരോ മാനേജർമാരോടോ ചോദിക്കാമല്ലോ. ചോദിക്കാം, പക്ഷേ അവരെല്ലാവരും പോയി അവൈലബിൾ അല്ല, ഒന്നും അവൈലബിൾ അല്ലല്ലോ. ഫോൺ അവരുടെ നാട്ടിലത്തെ ഫോൺ നമ്പർ ഉണ്ട്, പക്ഷേ അവർ വിളിച്ചെടുക്കില്ല, പിന്നെ അല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്തു പോയി. അങ്ങനെയായിരിക്കുമ്പോൾ നമ്മൾ ആരെ അപ്രോച്ച് ചെയ്യും? പിന്നെ ഒരു കാര്യമാണ്, നമുക്ക് കുറേ അധികം എംപ്ലോയീസ് ഉണ്ടായിരുന്നു, സെയിൽസ്മാനായിട്ടും അക്കൗണ്ടൻസായിട്ടും മാനേജേഴ്സായിട്ടും എച്ച് ആർ ആയിട്ടും ഒക്കെ. ഇനി ഞാനിത് എല്ലാവരും വേറെ ചില ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം, നിങ്ങൾ പുറത്ത് വന്നപ്പോൾ എന്തുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത് പരാതിയായിട്ട് കൊടുത്തില്ല? ഇനി പരാതിയായിട്ട് കൊടുത്താൽ ഇവരുടെ ശരിയായ അഡ്രസ്സ് ഇല്ലാത്തിടത്തോളം കാലം പോലീസ് ഒന്നും ചെയ്യില്ല. പിന്നെ എൻ്റെയൊക്കെ ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, 100-200 പേരെ ഈ ഓഫീസ് ഷോറൂമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അത്രയും ആളുകളെ പോലീസ് അവിടെയും ഇവിടെയും ലോകത്തിലെല്ലാം ഒരേ മാതിരിയാണല്ലോ, അവരെ നമ്മൾ ബുദ്ധിമുട്ടിച്ച്, അതിനേക്കാൾ ഭേദം ഞാൻ ഒരാൾ ഈ കുരിശ് ഞാൻ ചുമന്നു കഴിഞ്ഞു, ഇനി വേറെ ആൾക്കാരത് ചുമക്കാനായിട്ട് വേണ്ട എന്ന് ഞാൻ വിചാരിക്കുകയും കൂടി ചെയ്തു. ഇനി ഞാൻ ഏതായാലും അവർക്കൊക്കെ വേണ്ടി ഈ പാപഭാരം എൻ്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ. എന്തുകൊണ്ടാണ് ആ ഘട്ടത്തിൽ ഒറ്റക്കായി പോയത്? ആരെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഏറ്റവും അടുത്ത് നിൽക്കുന്നത് 3-4 ജനറൽ മാനേജേഴ്സ് ഉണ്ടായിരുന്നു. അവർ ചെയ്തത് ഇപ്പം ഞാൻ അവർ കുറ്റം പറയാമെന്ന് വിചാരിക്കേണ്ട, പക്ഷെ അവർ ചെയ്ത കാര്യം ഞാൻ പറയാം. ഏറ്റവും വലിയ ആൾ ജനറൽ മാനേജർ, ചീഫ് ജനറൽ മാനേജർ, അദ്ദേഹം ഹിന്ദുവിൻ്റെ അടുത്ത് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എല്ലാ കൊല്ലവും ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്, എനിക്ക് ഒരാഴ്ചയിലത്തെ ലീവ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച ഞാൻ നിൽക്കുള്ളൂ, അത് കഴിഞ്ഞാൽ വരും, തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നീട് അദ്ദേഹം നാട്ടിൽ പോയി, പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല, ഹിന്ദു വിളിക്കുമ്പോൾ അവൈലബിളും ആയിരുന്നില്ല. ആ സമയത്ത് മക്കളും ഉണ്ടായില്ല അവിടെ? ഇല്ല, മക്കൾ ഒന്നാമതേ കാര്യം അവർ ബിസിനസ്സായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഒരാൾ ഇതിൻ്റെ പുറമേ ആയിരുന്നു, മറ്റൊരാൾ ഈ ബിസിനസ്സായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മകൻ ഒരു കാലത്തും ബിസിനസ്സിലുണ്ടായിരുന്നിട്ടില്ല, അദ്ദേഹം പുറമേ പോയി പഠിക്കാൻ പോയി, അവിടെ തന്നെയായിരുന്നു ത്രൂ ഔട്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഒരു ഒരു തിരിച്ചു വരവ് അങ്ങ് പ്ലാൻ ചെയ്യുന്നത്?
തിരിച്ചു വരവെന്ന് പറയുമ്പോൾ ഒന്ന് ഇവിടെ ഒരു ഷോറൂം തുറക്കുക ഗൾഫിൽ ദുബായിൽ. നേരത്തെ ഈ കുവൈറ്റ് യുദ്ധകാലത്തൊക്കെ ഏതാണ്ട് സമാനമായിട്ടുള്ള എല്ലാം തകർന്ന് വാരി പിടിച്ച് വന്നവരാണ്. അതെ, കറക്റ്റ്. അതാണ് ആ ഒരു അനാലജി, ഒരു ഉപമ നമുക്ക് അതിലേക്ക് എടുക്കാം. അതായത് ദുബായിൽ ഈ സദ്ദാം ഹുസൈൻ്റെ ഫോഴ്സസ് വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു 3 ദിവസം മുമ്പ് ഞാൻ നാട്ടിലേക്ക് പോയിരുന്നു. അതൊരു നിലയ്ക്ക് നന്നായി എന്ന് വെച്ചാൽ ഈ റെഫ്യൂജി ക്യാമ്പിലൊന്നും പോണ്ടി വന്നില്ലല്ലോ. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ എല്ലാം നഷ്ടപ്പെട്ടു. ഭാഗ്യത്തിന് ഒരു ഷോറൂം ഇവിടെ ദുബായിലെ ഗോൾഡ് സൂക്കിലുണ്ടായിരുന്നു. അതിൽ വലിയ ബിസിനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ബേസ് ഇങ്ങോട്ട് മാറ്റി വീണ്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിനെ നന്നാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനും അന്നത്തെ സിറ്റുവേഷനും പക്ഷേ വളരെ ഡിഫറൻ്റാണ്. ഇപ്പം എനിക്ക് ഒരു ഷോറൂം പോലും ഇല്ല. ഇനി ഫ്രം ദ സ്ക്രാച്ച്, സീറോയിൽ നിന്ന് തന്നെ തുടങ്ങണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. അറ്റ്ലസ് രാമചന്ദ്രൻ്റെ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു റീസെയിൽ വാല്യൂ ഉള്ളത് കൊണ്ടും ആളുകൾക്ക് ഒരു വിശ്വസ്ത സ്ഥാപനം തന്നെയായിരുന്നു അത്. എങ്ങനെയാണ് ആ ഒരു നേട്ടം താങ്കൾക്ക് കൈവരിക്കാനായത്? അതിനപ്പുറത്തേക്ക് ഇപ്പോൾ 6-7 കൊല്ലമായല്ലോ ഈ ബിസിനസ്സിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. പുറത്തുനിന്ന് നോക്കുന്ന ആളെന്നുള്ള നിലയിൽ അതിലേക്ക് തിരിച്ചു വരുന്നതിന് എന്തെങ്കിലും ചലഞ്ചസ് മുന്നിലുണ്ടോ? ഇപ്പോൾ എന്തുകൊണ്ട് അറ്റ്ലസ് സ്വർണം ഇത്ര നന്നായി എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്, അതായത് നമ്മൾ 22 കാരറ്റ് ഓർണമെൻറ്റ്സാണ് മെയിനായിട്ട് വിറ്റിരുന്നത്. അതാണ് ഇന്ത്യയിൽ പ്രചാരത്തിലുള്ളത്. ഈ ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ട് അത്ര വലിയൊരു ടെക്നിക്കൽ വേർഡൊന്നുമല്ല. ഈ 1 ഗ്രാം സ്വർണം എടുത്താൽ അതിൽ 916 × 1000 പോർഷൻ, അത് തനി തങ്കമാണ്. 22 കാരറ്റ് ആവണമെങ്കിൽ ഞങ്ങൾ അതിന് പകരം 920 വെച്ചിരുന്നത്. അത് എനിക്ക് ആ പാഠം ഞാൻ കുവൈറ്റിൽ നിന്നേ പഠിച്ചിരുന്നു. അതായത് കുവൈറ്റിലെ ഓരോ ഓർണമെൻറ്റും ടെസ്റ്റ് ചെയ്തിട്ട് സ്റ്റാമ്പ് ചെയ്യണം വിൽക്കുന്നതിന് ഷോറൂമിന് വരുന്നതിന് മുമ്പ്. അത് ഒരിക്കൽ ഈ അവരുടെ ടെസ്റ്റിങ്ങിൽ 916 ഇല്ല എന്ന് വെച്ചാൽ ഈ ഓർണമെൻറ്റ്സ് എല്ലാം അവിടെ ഇരുന്ന് കട്ട് ചെയ്ത് നശിപ്പിക്കണം, എന്നിട്ട് ആ കട്ട് ചെയ്ത പീസേ നമുക്ക് തരുള്ളൂ. അതായത് പണിഷ്മെൻ്റ് വളരെ റിഗറസ്സാണ് അവിടെ. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ ദുബായിൽ വന്നപ്പോഴും 916 920 വെച്ച് നമ്മൾ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നവരെല്ലാം നാട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് വിൽക്കണം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ അവർ ചോദിക്കുന്ന നാം എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അറ്റ്ലസ്, ഓ ഓക്കെ, വേറെ 1 കിലോ ഇല്ല, ഒന്നുമില്ല. ഇവർ ആ വില എത്രയാണ് വേണ്ടത് വെച്ചാൽ അന്നത്തെ പ്രിവെയിലിംഗ് പ്രൈസിൽ അത് എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. അത് ഏത് ഷോപ്പിനായാലും കിട്ടി, ഏത് ഷോപ്പിലായിരുന്നാലും. ഞങ്ങൾക്ക് ആദ്യം അവിടെ ഷോപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, അറ്റ്ലസിൽ തന്നെ കൊണ്ടുപോകണമെന്നില്ല നമ്മൾ. ഇല്ല, അറ്റ്ലസിൽ തന്നെ പോകണമെന്നില്ല. ഏത് കേരളത്തിലെവിടെയെങ്കിലും, അതുമാതിരി ഇന്ത്യയിൽ എവിടെ പോയാലും ഒരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്യാനോ വിറ്റ് പൈസ വാങ്ങിക്കാനോ സാധിച്ചിരുന്നു. ഈ 6-7 കൊല്ലത്തെ അനുഭവങ്ങൾ പുറമേ നിന്ന് നോക്കുന്ന ഒരു ഒരു ബിസിനസ് മാനിൽ നിന്ന് ഒരു ഗാലറിയിലാണല്ലേ ഇപ്പം ഇരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും അതെ, ഗാലറിയിൽ ഇരുന്ന് കാണുകയാണ്. അപ്പം ആ ചോദ്യത്തിന് ആദ്യം ചോദിച്ചല്ലോ, ഇനിയത്തെ പ്രോഗ്രാം, അതായത് ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോക്കും ഇല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ വരുന്ന ഇൻവെസ്റ്റേഴ്സിന് ആരെയെങ്കിലുമൊക്കെ സിലക്റ്റ് ചെയ്തിട്ട് തന്നെ തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം സ്വർണമില്ലാതെ കണ്ട് ഈ ബിസിനസ് നടക്കില്ലോ, സ്റ്റോക്കില്ലെങ്കിലും ഒന്നുമില്ലല്ലോ. അപ്പോൾ അതിന് പറ്റിയതായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അന്ന് നമ്മൾ തുടങ്ങും. എൻ്റെ കയ്യിലുള്ള അസറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ടെക്നിക്കൽ നോളജ്, എങ്ങനെയാണ് എവിടെ നിന്നാണ് സ്വർണം വാങ്ങിക്കുന്നത്, എന്തൈറ്റമാണ് ഉണ്ടാക്കേണ്ടത്, എന്തെല്ലാം പ്രൊമോഷൻസ് നന്നായിരിക്കും മുതലായി സ്വർണത്തിനെ സംബന്ധിച്ച എല്ലാ അറിവും എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഈ എമൗണ്ടുകൾ വന്നാൽ ഒരു കാലതാമസവും ഇല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ ആ ബിസിനസ് സംരംഭം വിജയിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കം, ഒരു സംശയവും ഇല്ല. കാരണം സ്വർണം എന്ന് പറഞ്ഞാൽ
ഒരിക്കലും നഷ്ടം വരാത്ത ഒരു ഒരു ബിസിനസ്സാണ്. സ്വർണത്തിൻ്റെ വില ഒരു ലോങ് ടേം ബേസിസിൽ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നഷ്ടമാവില്ല. ഏത് വർഷമാണ് ഗോൾഡ് ഇതിലേക്ക് വരുന്നത്? അത് 1981 ഡിസംബർ. ഓ, ബാങ്കിൽ ജോലി ചെയ്തിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവിടെ വളരെ വലിയ വളരെ ലോങ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഇത്രയും റിസ്ക്കും ഇത്രയും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ എന്തുകൊണ്ടത് നമ്മുടെ സ്വന്തം ബിസിനസ്സിനായിക്കൂടാ? അങ്ങനെ ഒരു ഒരു ചിന്ത വളരെ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ കുടുംബപരമായി ഈ സ്വർണ്ണമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധവുമില്ല. ഞങ്ങൾ ഇത് ഗോൾഡ് സ്മിത്ത് ഒന്നുമല്ല. ഇന്ത്യൻ ജ്വല്ലറി ഷോപ്പിൻ്റെ മുമ്പിൽ വളരെ വലിയൊരു ക്രൗഡ്, ഒരു വലിയൊരു ജനക്കൂട്ടം നിൽക്കുന്നു. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈൻ ലൈനായിട്ട് ഇങ്ങനെ ആളുകൾ നിൽക്കുകയാണ്. ഇത് വളരെ കൗതുകം ഉണ്ടായി എനിക്ക് ഇത് കണ്ടപ്പോഴും. അവിടെ കാറ് നിർത്തി അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, ഇതെന്താ നിങ്ങളെല്ലാം ഇവിടെ ക്യൂ നിൽക്കണേ? എന്തെങ്കിലും സംഭവിച്ചു അതിൻ്റെ ഉള്ളിൽ? അവർ നിങ്ങളേത് ലോകത്തിൽ നിന്നാണ് വരണേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ സ്വർണത്തിൻ്റെ വില കുറഞ്ഞത്? സ്വർണത്തിൻ്റെ വില ഞങ്ങളെല്ലാം ഇവിടെ ക്യൂ നിൽക്കുകയാണ് സ്വർണം വാങ്ങിക്കാൻ. അപ്പോൾ അത് വലിയൊരു സ്പാർക്കായി എനിക്ക്. അന്ന് കുവൈറ്റികളുടെ പേരിൽ മാത്രമേ ലൈസൻസ് കൊടുക്കുള്ളൂ. അപ്പോൾ എവിടെ നിന്ന് കിട്ടും കുവൈറ്റിയെ? അവസാനം കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി ഒരാൾ കുറേ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ജഹ്റ എന്ന് പറഞ്ഞത് ഒരു ലൈസൻസ് അവിടെ ഉപയോഗിക്കാതെ ഇരിക്കേണ്ട, അത് അയാളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു അയാളുടെ ലൈസൻസ് വാങ്ങിത്തരാം. ഇത് ഒരു റൺ അവേ സക്സസ്സായി മാറി. കാരണം അതെങ്ങനെയാണ് സക്സസ് ആവണമെങ്കിൽ? അതെ, അതിന് പ്രത്യേകിച്ച് കാരണം ഉണ്ടാണല്ലോ. ഈ പറയുന്ന ചർച്ചിൻ്റെ പ്രോക്സിമിറ്റി, അതിൻ്റെ അടുപ്പം. ഇവർക്ക് ആകെ കൂടി കുറച്ച് സമയമേ കിട്ടുള്ളൂ. അവിടെ സാധാരണ നിലയ്ക്ക് ഈ ചർച്ചിൽ പോകുന്ന ആൾക്കാർ, ഓ ഇവിടെ സ്വർണ്ണക്കട ഇവിടെ അടുത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ, നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അതുവരെ ചെറിയ ഷോപ്സേ ഉള്ളൂ. അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്നുള്ളത് സ്വന്തം ക്യാപ്ഷൻ ഞാൻ തന്നെയാണ് അത് ഉണ്ടാക്കിയത്. അത് അത് ആക്ച്വലി സമയത്താണോ അത്? അതെ, അത് ദുബായിൽ വന്നേ പിന്നെയാണ്. എനിക്ക് തോന്നുന്നത് 90s ഈ ടെലിവിഷൻ വന്നപ്പോൾ തന്നെ ഒരു പരസ്യം, ടെലിവിഷനൊക്കെ പരസ്യം നൽകിയിരുന്നു അല്ലേ? അതെ. എൻ്റെ ഞാൻ ഇനി എൻ്റെ അറിവ് പറയാം. ഞാൻ 1996 ടെലിവിഷനിൽ വരുന്നത്. ഞാൻ 97 വരെ തിരുവനന്തപുരത്ത് ജോലി ചെയ്ത്, പിന്നെ സിംഗപ്പൂരിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തത്സമയം അവതരിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നില്ല, സിംഗപ്പൂരിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമൊക്കെ അന്ന് സാറായിരുന്നില്ല പറഞ്ഞിരുന്നത്. അപ്പം ഞങ്ങളെപ്പോലുള്ള വാർത്താ അവതാരകരെ കൊണ്ടായിരുന്നു ചാനൽ അത് പറയിപ്പിച്ചിരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എയറിൽ വന്ന് പറയല്ല, സൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം സ്വർണ്ണനിരക്ക്, ഇന്നത്തെ സ്വർണ്ണനിരക്ക് സ്പോൺസേർഡ് ബൈ അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. അറ്റ്ലസ് ജ്വല്ലറി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്നുകൂടി പറയണം എന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ഞങ്ങളുടെ എഡിറ്റോറിയലിൽ നിന്ന് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പറയും, ഇന്നത്തെ സ്വർണ്ണ നിരക്ക് സ്പോൺസേർഡ് ബൈ അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. അപ്പോൾ ചിലരത് വളരെ ആത്മാർത്ഥമായി ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് ഉറപ്പിച്ചൊക്കെ പറയും, ചിലരത് ആത്മാർത്ഥമായി പറയില്ല. ഇതിനകത്ത് ഗതിമുട്ടിയിട്ടാണ് ഒടുവിൽ ഈ പിള്ളേർ പറയണ്ട, ഞാൻ പറഞ്ഞോളാമെന്ന് സാർ തീരുമാനിക്കുന്നത്. അതെ, അതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് അതായത് ക്യാപ്ഷൻ ഉണ്ടാക്കി അതിൻ്റെ കാരണം ഞാൻ കടയിലിരുന്ന് കാണുകയാണ്. ഓരോ കസ്റ്റമേഴ്സും വരുന്നു, അവരുടെ ബന്ധു. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ഇവിടെ വന്നപ്പോൾ, മറ്റുള്ള കടകൾ മാതിരിയല്ല എന്നെല്ലാവരും പറയുന്നു. ഇനിയത്തെ തവണ ഞങ്ങളുടെ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറയും, അവരെ കൂട്ടിക്കൊണ്ടുവരും, ചേച്ചി ചേട്ടനെയോ എല്ലാവരെയും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ കാണുകയും ചെയ്യുന്നു. ഒരു പ്രൊമോഷൻ വെച്ച സമയത്ത് കട എത്രയോ വലിയ കടയാണ് അന്നത്തെ, അത് നിറഞ്ഞ് കവിഞ്ഞ ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് ഇത് ജനകോടികൾ എന്നുള്ളത്, അത് നമ്മുടെ പഴയ ഒരു ഡ്രാമ പാട്ടുണ്ടല്ലോ, നാടകഗാനം ഇല്ലേ, ബലികുടീരങ്ങളെ ജനകോടി, അതിൽ നിന്ന് കടമെടുത്തു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ
പലരും ചോദിച്ചു, എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു, സാർ എന്നാലും ഇത്തിരി കടന്ന കൈയായി പോയില്ലേ, ഒരു ലക്ഷമൊക്കെ പറഞ്ഞാലും മനസ്സിലാക്കത് കോടികളായോ എന്ന് പറഞ്ഞു. സാറില്ല, കോടികളാവും, ഇന്നല്ലെങ്കിൽ നാളെ അത് കോടിയായും, ലക്ഷങ്ങൾ പോകും. മാറ്റാൻ നിൽക്കണ്ട. അതെ, പിന്നെന്ത് ഇതെന്ന് വെച്ചാൽ, ഇത് ആദ്യം അലിയാർ, പ്രൊഫസർ അലിയാർ തിരുവനന്തപുരത്തുണ്ടല്ലോ, അദ്ദേഹമാണ് വോയിസ് കൊടുത്തിരുന്നത്. കാസറ്റ്സിൽ, ഓഡിയോ കാസറ്റ്സ് ഞങ്ങളിവിടെ ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നു. അന്ന് അവസാനം ഒരു ആഡ് ഉണ്ടാവും, അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹമാണ് പറഞ്ഞിരുന്നത്. പിന്നെ ടി വിക്ക് വേണ്ടി ഒരു ആഡ് എടുത്തു, അത് ചെന്നൈയിൽ വെച്ചിട്ട്. അതിലും ഇതുമാതിരി ഒരു ക്യാപ്ഷൻ അത് പറയണം. അപ്പോൾ അവിടെ അലിയാറോട് ചോദിച്ചപ്പോൾ അവിടെ വരെ വരാൻ വയ്യ, അന്നത്തെ എന്തവരുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ഓരോ മലയാളികളെ വിളിച്ചു, അവരോടൊന്ന് പറയാനായിട്ട് പറഞ്ഞു, ഈ ഇതിൻ്റെ ഡയറക്ടർ, ഈ ആഡ് ഫിലിമിൻ്റെ. അവർ പറഞ്ഞത് ഒന്നും തന്നെ ശരിയായില്ല, നമ്മുടെ ആ പടം ഉണ്ടല്ലോ, അതിൽ ജഗദീഷ് പറയുന്നുണ്ടല്ലോ, അതുമാതിരിയാണ് പറയുന്നത്. ഏതാണ് ആ പടത്തിൻ്റെ പേരെന്താണ്? ടു ഹരിഹർ നഗർ. ടു ഹരിഹർ നഗറിൽ എന്നെ ആ എസ്കലേറ്ററിൽ തട്ടിയിടുന്നതും അതിൽ, അതുമാതിരി പറഞ്ഞപ്പോഴേ ഞാൻ നിർത്തി, ഇനി നിങ്ങളാരും വിഷമിക്കേണ്ട. അതുമാതിരി ഈ പറഞ്ഞ മാതിരി ടി വിയിൽ വന്നിരുന്നു, അത് രണ്ടും കൂടി ആയപ്പോഴേ ഞാൻ തന്നെ പറയാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ പറയാൻ തുടങ്ങിയത്. അല്ല, ബാക്കിയുള്ളവർ പറയുമ്പോൾ ഒരു ആത്മാർത്ഥക്കുറവ്, നമ്മുടേതല്ലേ, നമ്മുടേതാണ് ആശയം, നമ്മളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇതാണ് അതിൻ്റെ ഒരു കാച്ച് വേർഡ് എന്ന് അത് നമ്മൾ പറഞ്ഞാലേ ശരിയാവുള്ളൂ. പക്ഷെ ആ സമയത്തൊരു പ്രാഞ്ചി വിളി ഉണ്ടായിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. തീർച്ചയായിട്ടും ആദ്യം ഒരു കുറേ ആളുകൾ അത് അപ്രീഷിയേറ്റ് ചെയ്തു, പക്ഷേ കുറച്ച് ഒരു ഒരു 5% മുതൽ 10% വരെ ആൾക്കാർ, സാറിന് വേറെ തൊഴിലൊന്നുമില്ല, ഇത് എന്താ ഇത് പറയാൻ നിൽക്കുന്നത്, ഇതിനാരെ കൊണ്ടെങ്കിലും പറയിപ്പിച്ചാൽ പോരെ, ഇതിന് സാർ തന്നെ പോയിട്ട് എന്തിനാ ഇതൊക്കെ പറയണേ എന്ന് തമ്മിത്തമ്മി പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം, അതായത് കാലക്രമേണ, പക്ഷേ അതാണ് ആളുകളുടെ മനസ്സിൽ കയറിയട്ടോ. ആ അതെ, വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒരു നമ്മൾ അമിതാഭ് ബച്ചനെ കൊണ്ടുവന്ന് പറയിപ്പിച്ചിരുന്നെങ്കിലും ആ അത് ഇത്രയധികം ഒരു പിന്നീട് ഉണ്ടായിട്ടുള്ള ഈ ഒരു ഡിറ്റൻഷന് ശേഷം ഉണ്ടായിട്ടുള്ള സാറിനോടുള്ള ഒരു അനുഭാവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. എന്ന് വെച്ചാൽ നമ്മൾ അറ്റ്ലസ് രാമചന്ദ്രൻ്റെ വായിൽ നിന്ന്, നാവിൽ നിന്ന് തന്നെ കേട്ട് ശീലിച്ച് ഓർമ്മയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അറ്റ്ലസ് തകർന്നു എന്ന് പറയുമ്പോൾ ഒരു വിഷമം എല്ലാവർക്കും. അതെ അതെ അതെ. തിരിച്ച് അതിലേക്ക് പോയത്, ഇപ്പം നമ്മൾ നമുക്ക് എന്തു പറ്റി എന്നുള്ളത് ചിലപ്പോൾ നമ്മളെ മുമ്പിൽ കൊണ്ട് കാണിച്ചു തരും. പ്രകൃതി എന്താണ് നിനക്ക് പറ്റിയത് എന്നുള്ളത് പ്രകൃതി മുമ്പിൽ കൊണ്ട് ചിലത് നമ്മളെ കേൾപ്പിക്കും, ചിലത് വേറെ എന്തൊക്കെയോ ഒരു ഫോഴ്സിൽ നമ്മളെ നമുക്കത് അത് നമ്മുടെ ഒരു തിരിച്ചറിവായി നമ്മുടെ മുന്നിലുണ്ടാവും. അതെ, അങ്ങനെ പറയാവുന്നതൊക്കെ പറഞ്ഞാൽ മതി. അല്ലാതെ എന്ത് സംഭവിച്ചു എന്നാണ് അങ്ങനെ അങ്ങനെ പറയുമ്പോഴെനിക്ക് ഓർമ്മ വരുന്നത് ഈ സത്യൻ അന്തിക്കാടിൻ്റെ ഒരു പടമുണ്ടല്ലോ സന്ദേശം, അതിൽ ശങ്കരാടിയുടെ ഒരു വാക്കുണ്ട്, ഈ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ അന്തർധാരകൾ സജീവമായിരുന്നു. ഈ അന്തർധാരകൾ സജീവമായിരുന്ന ആ പടത്തിൽ പറയുന്നത് നമ്മൾ നോട്ട് ചെയ്തില്ല. അതുമാതിരി തന്നെ ഇവിടെയുള്ള ഉണ്ടായിരുന്ന ഈ ഇൻഡസ്ട്രിയിൽ കോമ്പറ്റിറ്റേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന അന്തർധാരകൾ, അത് ഞാൻ മനസ്സിലാക്കിയില്ല. അത് എന്തുകൊണ്ട് അന്തർധാര ഉണ്ടായി, അതാണല്ലോ ഏറ്റവും റിലവൻറ്റ്. ഇതിപ്പം പറയുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഈ രാജ്യത്തിൽ വന്നേ പിന്നെ UAE വന്നതിന് ശേഷം ദുബായിൽ, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായി. നിങ്ങൾ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പം ഞാൻ ഒരു സജഷൻ കൊടുത്തു, 1 kg സ്വർണം നമ്മൾ എല്ലാ ദിവസവും പ്രൈസായിട്ട് കൊടുക്കും, സമ്മാനമായിട്ട് കൊടുക്കും. മാത്രമല്ല ലാസ്റ്റ് ഡേ 10 kg സ്വർണവും സമ്മാനമായിട്ട് കൊടുക്കും. അപ്പോൾ ഉടനെ ഇക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറഞ്ഞു, ഇത് സജഷൻ കൊടുത്ത ആൾ അതിൻ്റെ പ്രൊമോഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വയ്ക്കണം. അങ്ങനെയാണ്
ഇത് ഈ ഡി എസ് എഫ് ഗോൾഡ് പ്രൊമോഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി. അതൊന്നും അന്ന് ഒരു ഇന്ത്യൻ വ്യവസായിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ്. ഈ ഇക്കണോമിക് ഡിപ്പാർട്ട്മെൻ്റ് വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഒരു ദുബായ് ഗോൾഡൻ ജ്വല്ലറി ഗ്രൂപ്പ് ഉണ്ടാക്കണം നിങ്ങൾ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിൻ്റെ സെക്രട്ടറി ആയിട്ട് 6 കൊല്ലത്തോളം നിന്നു. ഗൾഫിലുള്ള സ്വർണ്ണ വ്യാപാരികളുടെ ഒക്കെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വന്നു. അത് വന്നു. നമ്പർ 2, നമ്മളിവിടെ വരുന്നതിന് മുമ്പ് ഒരു ഫിക്സ്ഡ് ആയിട്ടൊരു ഗോൾഡ് പ്രൈസ് ഉണ്ടായിരുന്നില്ല. ആളെയും തരവും നോക്കിയിട്ട് വില പറയുക എന്നുള്ളതായിരുന്നു. അതിനെ എല്ലാം ഞാൻ അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഞങ്ങളുടെ കട വളരെ വളരെ വലിയൊരു നീളത്തിലുള്ള കട, ഗോൾഡ് സൂപ്പ്, ന്യൂ ഗോൾഡ് സൂപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിൽ ഞാൻ വളരെ വലുതായിട്ട് എഴുതി വെച്ചു ടുഡേയ്സ് ഗോൾഡ് പ്രൈസ് ഇത്ര എന്നുള്ളത്. കൊച്ചിൻ എയർപോർട്ട് തുടങ്ങിയപ്പോൾ ഇത് കാണുമ്പോൾ, ആ എന്നാൽ പിന്നെ നമുക്കിവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ ഗോൾഡിന് തുടങ്ങണം, കൊച്ചിയിൽ നമുക്ക് തുടങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ കോട്ട് ചെയ്ത എമൗണ്ട് ഏറ്റവും വലുതായിരുന്നു. അതിനേക്കാൾ കുറച്ച് താഴെയായിരുന്നു നെക്സ്റ്റ് സെക്കൻഡ്. അതെ. പക്ഷേ അത് കേട്ട ഉടനെ വിഷമായില്ല, വിഷമായി അവർക്ക്. ഇതിൽ പ്രത്യേകിച്ച് ഈ സെക്കൻഡ് ആയിട്ട് കോട്ട് ചെയ്ത കക്ഷി, അദ്ദേഹം ഹൈക്കോർട്ടിൽ ഉടനെ തന്നെ നെക്സ്റ്റ് ഡേ തന്നെ കൊണ്ടുപോയിട്ട് ഒരു പെറ്റീഷൻ അത് കൊടുത്തു. ജഡ്ജി പറഞ്ഞത് ഇതൊക്കെ അവർ, അതിനൊക്കെ അവിടെ ഒരു അതോറിറ്റീസ് ഉണ്ടല്ലോ, അവരെല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്, ഇത് ഞങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അത് വലിച്ചു കീറി കളഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ അത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിച്ചു. അന്തർധാര കൂടുതൽ സജീവമായി കൂടി. ഇതിൻ്റെയൊക്കെ വർക്കിംഗ് ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്, ഓക്കെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, ആ കേസ് തള്ളിപ്പോയാൽ കഴിഞ്ഞുല്ലോ, ആ കേസ് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഓരോ ഷോറൂംസായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ 50 ഷോറൂംസ് വേൾഡ് വൈഡ് ആയിട്ട് തുടങ്ങി. മാത്രമല്ല ഏറ്റവും വലിയൊരു കാര്യമായത് അറ്റ്ലസ് ജ്വല്ലറി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ലിമിറ്റഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അതിൻ്റെ ഷെയർസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കോട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒന്നും കൂടി ആയപ്പോൾ അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തി, മാക്സിമത്തിലേക്ക് എത്തി. അപ്പോൾ അവർ പിന്നിൽ വർക്ക് ചെയ്തിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു അറ്റ്ലസ് ഇല്ല എങ്കിൽ 20% ഓഫ് ദ മാർക്കറ്റ് ഷെയർ, മാർക്കറ്റിലത്തെ സെയിൽസിൻ്റെ ഒരു 20% അറ്റ്ലസിൻ്റെ കയ്യിലായിരുന്നു. അത് ബാക്കിയുള്ളവർക്ക് ഡിവൈഡ് ഷെയർ ചെയ്ത് കിട്ടും. അതാണ്, അങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത്. പക്ഷേ ഞാനിപ്പോഴും വിചാരിക്കുന്നു, പക്ഷേ ഞാൻ ചോട്ടെ, ഇപ്പോൾ ബാങ്കിൽ ഫെസിലിറ്റി ഇല്ലാത്ത ബിസിനസ്സുകാരനില്ലല്ലോ, എല്ലാവർക്കും ബാങ്കിൽ ഫെസിലിറ്റി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്നത്, ഒരു കുറ്റമല്ല. നാട്ടിലും ഇവിടെയും എല്ലായിടത്തും, ഇവിടെ ആകുമ്പോൾ കുറച്ച് കുറഞ്ഞ പലിശക്ക് കിട്ടും, നാട്ടിലാകുമ്പോൾ ഇൻഫ്ലേഷൻ കൂടുതലായതുകൊണ്ട് കൂടുതൽ പലിശക്ക് കിട്ടും. അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഉള്ളവർ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്നത് പ്രധാനമായും. കൊടുത്ത ഒരു ബ്ലാങ്ക് ചെക്കിൽ നമുക്ക് ബാങ്കിലുള്ള ഫെസിലിറ്റിയുടെ മുഴുവൻ എമൗണ്ടും എഴുതി ചേർത്താൽ ആരായാലും വിടുമോ അല്ലേ? അതെ. അത് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അതിപ്പോ എവിടെയാണ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇപ്പോഴും അറിഞ്ഞുകൂടാ, ഇപ്പോഴും അറിഞ്ഞുകൂടാ. അത് എനിക്ക് അല്ലേ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഞാൻ ആദ്യം തന്നെ ഒന്നുകൂടി നന്നായി എണീറ്റ് നിൽക്കട്ടെ എന്നിട്ട് പറഞ്ഞാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. എന്തായിരുന്നാലും ആ ബാങ്കിലത്തെ കുറേ സ്റ്റാഫിനെ പിന്നീട് പിരിച്ചുവിട്ടു, അത് എനിക്കറിയാവുന്ന കാര്യമാണ്. ഏത് സമയത്തും കണ്ണ് തുറന്നിരിക്കണം, എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത്, ആരാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത്. ഇത് നമ്മൾ നേരെ നോക്കി മാത്രം നടന്നാൽ പോരാ, അപ്പുറത്തും ഇപ്പുറത്തും ബാക്കിലും ഒക്കെ എന്താണ് നടക്കണമെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കണം. അത് ചെയ്തില്ല എന്നുള്ളത് ഒരു മിസ്റ്റേക്ക് ആയിട്ട്. വലിയ അസറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ വലിയ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, നാട്ടിൽ തന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു, സ്വന്തം പ്രോപ്പർട്ടീസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അന്ന് കേട്ടിരുന്നത് ഇതൊക്കെ വിറ്റാൽ തന്നെ അറ്റ്ലസ് രാമേന്ദ്രൻ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ പക്ഷേ ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഇപ്പോഴല്ലേ മാറ്റിയത്, അന്ന് ചെക്ക് മടങ്ങിയാൽ ഉടനെ ആളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാം, പിന്നീട് പ്രിലിമിനറി കോർട്ടിലേക്ക് പോകുന്നു, അത് 2 മാസമോ 3 മാസമോ എടുക്കും അവിടുത്തെ വിധി. പക്ഷേ അപ്പീൽ കോർട്ടിൽ എത്ര സമയം എടുക്കുന്നുള്ളത് പറയാൻ പറ്റില്ല. ഇതിൽ ഈ ഇവിടുത്തെ നിയമം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി, ഒരു ചെക്ക് മടങ്ങിയാൽ അത് ഒരു ക്രിമിനൽ കുറ്റമല്ല. ഇപ്പോൾ ബാങ്കുകാരോട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും
പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് ടൈം കൊടുത്തിട്ട് എപ്പോൾ അവർ റീപേയ്മെൻറ്റ് നടത്തും എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും കൂടി എഗ്രി ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ നിയമം. ഈ 2022 മുതൽ അങ്ങനെയാണ്. നാട്ടിലും ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബാങ്ക് എൻ്റെ അടുത്ത് ഒരു കമ്മ്യൂണിക്കേഷനും ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ കൊളാട്രൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ആദ്യം തന്നെ പ്രൈമറി സെക്യൂരിറ്റി ഓഫ് ഗോൾഡ്, പിന്നെ കൊളാട്രൽ സെക്യൂരിറ്റി. ഈ കൊളാട്രൽ സെക്യൂരിറ്റി ഡബിൾ ദ എമൗണ്ട് ഓഫ് ദ ഫെസിലിറ്റിയാണ് കൊളാട്രൽ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ. പക്ഷേ ഒരു അപകടം വരുമ്പോൾ ഉടനെ പിടിച്ച കൊളാട്രൽ സെക്യൂരിറ്റിയുടെ മുമ്പിൽ ദിസ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു സച്ച് ആൻഡ് സച്ച് ബാങ്ക് എന്ന് എഴുതി വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ വില മാർക്കറ്റിലിടിഞ്ഞു. അവസാനം ഇവർ ഒരു 10% മുതൽ 20% വരെയുള്ള വിലയ്ക്ക് കുറേ പ്രോപ്പർട്ടീസ് വിറ്റു. വേറെ രണ്ട് പ്രോപ്പർട്ടീസ് അവർ സ്വന്തമാക്കി വെച്ചു. ഒന്ന് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ അടുത്ത്, മറ്റൊന്ന് തൃശ്ശൂർ റൗണ്ട് സൗത്തിൽ, തൃശ്ശൂർ റൗണ്ടിൽ. അതെല്ലാം വളരെ വലിയ നഷ്ടമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു? അപ്പോഴും അവർ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാനല്ല വന്നത്. അവർ നേരെ പോയിട്ട് ഒരു പോലീസ് കംപ്ലയിൻ്റാണ്, ഇയാൾ പൈസ തന്നിട്ടില്ല, ഇതെവിടത്തെ നിയമമാണ് അറിഞ്ഞൂട. പോലീസുകാർ പോയിട്ട് ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് പൈസ മേടിച്ച് കൊണ്ട് കൊടുക്കലാണോ അവരുടെ ജോലി? അവരതവസാനം ഏതൊക്കെ നാട്ടിലത്തെ ഏജൻസീസ് കുറേ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഏൽപ്പിച്ചു. അവരെൻ്റെ അടുത്ത് ചോദിക്കാതെ കണ്ടും പറയാതെ കണ്ടും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്കതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഒരു ദിവസമെങ്കിലും അവർക്ക് എന്നോട് ചോദിക്കേണ്ടി വരില്ലോ, അപ്പം ഞാൻ എല്ലാം തുറന്നു പറയാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് അവർ സ്വന്തം നിലക്ക് അപ്രോപ്രിയേറ്റ് ചെയ്തുവെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സൊക്കെ അവരുടെ കയ്യിലാണല്ലോ അല്ലേ? ആ, അത് നമ്മൾ ഈ എക്വിറ്റബിൾ മോർഗേജ് കൊടുക്കണമല്ലോ. അതിനൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ വിഷമം എന്താണെന്ന് വെച്ചാൽ, സർഫേസി ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് വന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ എത്ര 8-10 കൊല്ലമായി അത് വന്നിട്ട്, അത്രേ ആയിട്ടുള്ളൂ. അത് പ്രകാരം വളരെ ഇമ്മീഡിയറ്റായിട്ട് ഈ പ്രോപ്പർട്ടീസ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ജപ്തി ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ് ബാങ്കുകൾക്ക്. ഞാൻ അതിൽ ഈ ഹൈക്കോർട്ട് വഴി ഇത് എന്തൊക്കെയോ ഒരു പെറ്റീഷൻസൊക്കെ കൊടുത്തപ്പോൾ അവർ കുറച്ച് കാലത്തേക്ക് ഒരു 3 മാസത്തേക്കോ മറ്റോ ഒരു എക്സ്റ്റൻഷൻ തന്നു എന്നല്ലാതെ. അപ്പോഴും ഞാൻ അവിടെ പോയി. യഥാർത്ഥത്തിൽ അറ്റ്ലസ് രാമചന്ദ്രൻ വീണു എന്നുള്ളത് മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തി. അതാണ്, അത് നിങ്ങൾ സഹായിക്കാൻ വളരെ 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 ശരിയാണ്. അതായത് ഇദ്ദേഹത്തിനൊരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ആപത്ത് സംഭവിച്ചാൽ എന്ത് ചെയ്യണം? അപ്പോൾ പലരും പറഞ്ഞു, ഇത് വേറെ വലിയ വലിയ ആൾക്കാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഓ ഞാനും ഖേദിക്കുന്നു, എനിക്കും ദുഃഖമുണ്ട് എന്ന് മാത്രം പറഞ്ഞു ഒഴിയുക. എനിക്ക് ഒരാളുടെയും സിമ്പതിയോ ദുഃഖമോ അല്ല വേണ്ടത്. അവർ എല്ലാ കൊളാറ്ററൽ പ്രോപ്പർട്ടീസും അവരെടുത്തില്ലേ? ഡബിൾ ദ വാല്യൂ ഓഫ് ദ ഫെസിലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ബാങ്കാണ് നശിപ്പിച്ചതെന്ന് വരെ പറയാവുന്നതാണ്. അവരത് അവിടെ വെച്ച് സമയം പോലെ എന്നെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ രണ്ടുപേരും ബാങ്കും ഞാനും കൂടി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇതൊന്നും വരില്ല. പക്ഷേ അവർ എല്ലാവരുടെയും ഉദ്ദേശം വേറെ എന്തൊക്കെയാണല്ലോ. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ നല്ല നല്ല കണ്ണായ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. പുത്തൻ കുരിശ് എത്ര, 8-10 ഏക്കർ. നിയമപരമായി എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യത്തിന് എൻ്റെ കയ്യിൽ ഉത്തരവുണ്ടല്ലോ. ഉത്തരവുണ്ടല്ലോ, കാരണം ഞാനിവിടെയാണ്, എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. പറ്റിയില്ല. ഇപ്പോഴും ഈ ചെറിയ 2-3 4 സിവിൽ കേസ്, ഇപ്പം ക്രിമിനൽ കേസസ് ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിൻ്റെ മുകളിലാണ് എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റുക. പുറത്തേക്ക് പോകാനുള്ള ബാൻ ഉണ്ടോ ഇപ്പോൾ? ആ, അതുണ്ട്. അത് അതിനിപ്പോൾ നിയമപരമായിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ അതും സാധിക്കും. പേഴ്സണൽ ലൈഫ് ഹാപ്പിയാണോ സാറിൻ്റെ? ഓ, വെരി മച്ച്, വളരെ ഹാപ്പിയാണ്. ഭാര്യ ആയിട്ടിങ്ങനെ? അതെ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കൂടുതൽ സമയം ഭാര്യയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു? ഭാര്യ പീഡനം കുറച്ച് കൂടുതലായിട്ട്.
ഈ അക്ഷര ശ്ലോകമാണെങ്കിൽ നാട പിന്നെ സിനിമയാണെങ്കിൽ സിനിമാ നിർമ്മാതാവായിരുന്നു, സിനിമ അഭിനയം തുടങ്ങി, അങ്ങനെ ഇല്ലാത്ത പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ പരസ്യം പറയല്, അതൊക്കെയാണ്. വളരെ സന്തോഷകരമായിട്ടായിരുന്നു ജീവിതം, ആണിപ്പോഴും അല്ലെ? ഇപ്പോഴും മാറിയിട്ടില്ല, അത് ചേഞ്ച് ചെയ്യില്ല. അത് ഇപ്പോൾ കൂടുതലായിട്ട് സമയം ബുക്സ് വായിക്കാനായിട്ട്. നമ്മുടെ വളരെ വളരെ വലിയ ദുശീലങ്ങളൊന്നുമില്ല, കള്ളുകുടി, സിഗരറ്റ് വലി, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, അതൊക്കെ പരിപാടികളേ ഇല്ല. അപ്പൊ പിന്നെ പുസ്തകം വായിക്കുക, അങ്ങനെ വായിക്കുക. പിന്നെ ചാനൽ തുറക്കും, ഈ ചാനൽ തുറക്കുമ്പോ പക്ഷെ എന്തൊക്കെയാ കാണുന്നത്. അതുകൊണ്ട് നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയുന്നില്ല. അതെ, അറിയാം. പക്ഷെ അറിയുമ്പോൾ തോന്നും ഇതൊക്കെ വളരെ ഭയങ്കരം തന്നെയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉടനെ തന്നെ അത് കടത്തുകയും ചെയ്യും. അല്ല, ഞാൻ ചോദിക്കുന്നത് വ്യക്തിപരമായി ഹാപ്പിയാണ്? ഹാപ്പിയാണ്, വളരെ സന്തോഷമുണ്ട്. അല്ല, നികേഷ് ഇപ്പം നികേഷ് തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് കാണാൻ വന്നു എന്നുള്ളത് അതെനിക്ക് എത്രത്തോളം സന്തോഷകരമാണ്. അപ്പോൾ അതുമാതിരി നമ്മളൊക്കെ 90s മുതൽ, ഞാൻ എന്തായാലും സാറിനെ കാണുന്നത് 90s മുതൽ. ഇന്ത്യാവിഷൻ്റെ ഡയറക്ടർ, എല്ലാ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിലും മാനേജർ ജനറൽ ബോർഡ് മീറ്റിങ്ങിലും വരാറുണ്ട്. അപ്പോൾ സാറൊരു ഷെർവാണിയൊക്കെ ഇട്ട് വരുന്നു, വൈഫ് നല്ല സാരിയൊക്കെ കൊടുത്ത് വരുന്നു, നമ്മൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് കണ്ടിട്ടുള്ളത്. അതെ, അതെ, അതെ. അല്ല, ആ സന്തോഷം സാറിൻ്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നു. അപ്പം അത്രയും കോൺഫിഡൻസ് ഉണ്ടെന്നുള്ളതാണല്ലോ അതിൻ്റെ അകത്തുള്ള. അതെ, നമ്മൾ വലിയ സങ്കടമാണ്, അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നാൽ ഈ വിഷമങ്ങൾ ഇരട്ടിക്കുകയുള്ളൂ. നേരെ മറിച്ച് ഓക്കെ, എല്ലാം ദൈവം ടേക്ക് കെയർ ചെയ്തോളും. ഈ വിഷം ഇതെല്ലാം തന്നെ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു തെറ്റ്, വളരെ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ കൊണ്ട് നോക്കി വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാവും. വീഴ്ചകൾ വരും, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാൻ നോക്കിയില്ല എന്നുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു, ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളത് ഞാൻ നോക്കിയില്ല എന്നുള്ളത് വളരെ വലിയ തെറ്റ്. ഒന്ന്, രണ്ട്, ഈ ജനറൽ മാനേജേഴ്സിനെ പോലും, അവർ പോലും എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിരുന്നു, അത് ചെയ്തിട്ടില്ല. ഇനിയിപ്പം ലൈഫിൽ ഒറ്റയും മാത്രമേ ഉള്ളൂ. അതെ, ബിസിനസ്സിൽ തിരിച്ചു വരിക. തിരിച്ചു വരണം. ഈ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ചൈൽഡ്, ഒരു കുട്ടിയാണ് അറ്റ്ലസ്. ഞാനാണ് അതിന് ജന്മം കൊടുത്തത്. ഇവിടെ മാത്രമല്ല, നാട്ടിലും അറ്റ്ലസ് ജ്വല്ലറി ഇന്ത്യ ലിമിറ്റഡ്. അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അതിനെ ഒന്ന് ശരിയാക്കി കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കി ഞാൻ വലിയൊരു ഒരു ധനാഢ്യനാവണം എന്നുള്ള മോഹമൊന്നുമല്ല. പക്ഷേ ഈ കടങ്ങളെല്ലാം മുടക്കി കൊടുക്കണം, അത് വേറെ കാര്യം. ബട്ട് ഈ ധനം സമ്പാദിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ഈ അറ്റ്ലസിനെ ഒന്ന് ശരിക്കും നിലയ്ക്ക് നന്നായി നിർത്തുക, നല്ല ബിസിനസ് അതിനുണ്ടാകാം. അറ്റ്ലസ് എന്ന ബ്രാൻഡ് തന്നെ ആയിരിക്കുമോ നമ്മുടെ തന്നെ? ആ, അതെ, തന്നെയായിരിക്കും. അറ്റ്ലസ് എന്നുള്ള വാക്കുകൾ അതിലുണ്ടായിരിക്കും. അറ്റ്ലസ് ഇല്ലാത്ത ജീവിതമില്ല, ജീവിതമില്ല. അതെ, അതെ. എന്നുവെച്ചാൽ ഈ ഒരു അറ്റ്ലസിൻ്റെ ബ്രാൻഡ് ഉപയോഗപ്പെടുത്തി അതിനെ ഒന്ന് വിജയിപ്പിക്കണമെന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ സാറിന്. അതാണ്, അത് എന്നേക്കുമായിട്ട് നിലനിൽക്കണം അറ്റ്ലസ് എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്യമോ അല്ലെങ്കിൽ എന്ത് സഹായമാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അവൈലബിളാണ്. പൈസ ഇല്ല, സ്വർണം ഇല്ല നമ്മുടെ കയ്യിലെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അറ്റ്ലസ് രാമചന്ദ്രൻ. കഴിഞ്ഞ 7 റിവേഴ്സ് ഗിയറിലായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രൻ. ഇപ്പോൾ ഒന്നാമത്തെ ഗിയറും രണ്ടാമത്തെ ഗിയറും കഴിഞ്ഞ് അതിവേഗത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് നിൽക്കുന്നത്. വളരെ സന്തോഷകരമായ വ്യക്തി ജീവിതം. പ്രിയപ്പെട്ട ശ്രീ അറ്റ്ലസ് രാമചന്ദ്രൻ, അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ ജീവിതം ഈ ഘട്ടത്തിൽ ഇങ്ങനെ കാണുന്നതിൽ പോലും ഞങ്ങളെപ്പോലുള്ളവർ സന്തോഷവാന്മാരാണ്, മലയാളികൾക്കൊപ്പം സന്തോഷവാന്മാരാണ്. ഏതായാലും നല്ല ഭാവി അങ്ങേക്കുണ്ടാകട്ടെ. അങ്ങയുടെ ജീവിതത്തിൽ ഒരു നല്ല തിരിച്ചു വരവിന് അദ്ദേഹത്തെ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച് നികേഷ്. വളരെ നല്ല ഒരു സംവാദം ആയിരുന്നു ഇത് എന്ന് എനിക്കും തോന്നുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ.